ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ എല്ലാവരും സുഖമായിട്ടിരിക്കാൻ ഞാൻ കരുതുന്നു. അപ്പൊ നമ്മുടെ ന്യൂ ഇയർ ഒക്കെയാണ് വരുന്നത്. സോ എല്ലാവരും ഭയങ്കര ബിസി ആയിരിക്കും, പുതിയ പുതിയ റെസൊല്യൂഷൻസ് എടുക്കാനൊക്കെ ആയിട്ട്. സോ എനിക്ക് അങ്ങനെ വലിയ റെസൊല്യൂഷൻസ് ഒന്നും ഇല്ല, പക്ഷെ ഒരു 2020 എനിക്കൊരു ബെസ്റ്റ് ആവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. സോ നന്നായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു കുഞ്ഞു റെസൊല്യൂഷൻ. അപ്പൊ ഇന്ന് ഞാനിപ്പോ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ബോളിവുഡ് ആക്ട്രസ് ആണ് പ്രിയങ്ക ചോപ്ര. ആളിപ്പോ വലിയ എന്താ പറയുക ഹോളിവുഡും ഒക്കെ ആയിട്ട് ആള് ഭയങ്കര ബിസി. ആൾ മാരേജ് കഴിഞ്ഞു നിക് ജോനസ് ആയിട്ട്, ആള് വലിയ സെറ്റിൽഡ് ആണ്, ആൾ ഫുൾ ഇതായിട്ട് നടക്കാം. നമുക്ക് ആളെ ലിപ്സ്, ആളെ സ്കിൻ ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്രയ്ക്ക് ഫെയർ അല്ല പ്രിയങ്ക ചോപ്ര, പക്ഷെ ഷീ ലുക്സ് വെരി ബ്യൂട്ടിഫുൾ, റൈറ്റ്? സോ അപ്പോൾ ആളുടെ ആ ഒരു സ്കിൻ, ആ കെയറിങ്, ആ സ്കിന്നിന് കൊടുക്കുന്ന ആ കെയറിങ് എങ്ങനെയൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. എല്ലാവരും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഇനി ജസ്റ്റ് ഒരു ഒക്ടൻ ഫേസ് മാസ്ക് ആള് ട്രഡീഷണൽ ആയിട്ട്, അതായത് ആൾ മം പറഞ്ഞു കൊടുത്തിട്ട് ആള് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫേസ് മാസ്ക്, ഒക്ടൻ ഫേസ് മാസ്ക് ആണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒക്ടൻ എല്ലാവരും ചിന്തിക്കുന്നു എന്താണ് ഈ ഒക്ടൻ? ആക്ച്വലി അതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും നമ്മുടെ സൺടാനൊക്കെ കളഞ്ഞ് നമുക്കൊരു ഫെയർ കോംപ്ലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഫേസ് മാസ്കാണ്. ആക്ച്വലി ഒരു ബ്രൈഡൊക്കെയാണ് ഇത് ചെയ്യുന്നത്, കല്യാണമൊക്കെ ആകുന്ന ടൈമിൽ ചെയ്യുന്ന ഒരു മാസ്കാണിത്. പ്രിയങ്ക ചോപ്ര ആളുടെ പണ്ടെന്ന് പറഞ്ഞാൽ ആളുടെ സ്കിൻ അത്രയ്ക്ക് ഫെയർ ആയിരുന്നില്ല, ഇത്ര പോലും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ആൾ തന്നെ പറഞ്ഞിട്ടുണ്ട് കുറേ ഇൻ്റർവ്യൂസിൽ, ആൾക്ക് ആളുടെ സ്കിൻ ഇഷ്ടമല്ലായിരുന്നു. ആൾക്ക് എന്താ പറയുക, ഗ്ലാസ്സിൽ നോക്കുമ്പോൾ ഷീ വാസ് എന്താ പറയുക, ആള് ബ്യൂട്ടിഫുൾ അല്ല എന്ന് ആൾക്ക് തന്നെ അറിയായിരുന്നു എന്നുള്ള രീതിയിൽ ആൾ കുറെ ടോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പിന്നെയാണ് ആളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കാണുന്നത്. അപ്പോൾ ആളുടെ ഒരു സ്കിൻ കെയർ എന്തൊക്കെയാണ് ആൾ ചെയ്തതെന്നുള്ളത് നമുക്ക് പല വീഡിയോസിലൂടെ ആൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് വീട്ടിൽ കിട്ടുന്ന കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് ആൾ ചെയ്യുന്ന ഉപ്റ്റൻ ഫേസ് മാസ്ക് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ വരുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് ഒരു ബെൽ ബട്ടനോട് ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യം നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ് ഗോതമ്പ് പൊടി, പിന്നെ നമുക്ക് ലെമൺ, അതായത് ചെറുനാരങ്ങ, പിന്നെ നമുക്ക് ആവശ്യം വരുന്നത് ടർമറിക് പൗഡർ, കസ്തൂരി മഞ്ഞൾ, പിന്നെ തൈര് ഒരു കർട്ട്, പിന്നെ നമുക്ക് അവസാനം ആവശ്യം വരുന്നതാണ് റോസ് വാട്ടർ. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാനായിട്ടൊരു വലിയ ബൗൾ എടുക്കാം. ഈ ബൗളിലേക്ക് നമുക്ക് 2 teaspoons ഗോതമ്പ് പൊടി ഇടാം. രണ്ട് ടീസ്പൂണോ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം വരുന്നതിനനുസരിച്ച് ഇടാം. ഞാൻ 2 teaspoons ഇടുന്നത്, ഇത് എടുത്തപ്പോൾ കറക്റ്റ് വന്നില്ല. അപ്പോൾ 2 teaspoons ഗോതമ്പ് പൊടി ഇട്ടും. ഇതിനുശേഷം നമുക്ക് ഒരു വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനുശേഷം നമുക്ക് ഇതിലേക്ക് തൈര്, ഞാൻ പറഞ്ഞില്ലേ, തൈര് 1 teaspoon നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല കട്ടി തൈരായിരിക്കണം കേട്ടോ നിങ്ങൾ എടുക്കുന്നത്. 1 teaspoon ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് 1/2 lemon എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കാം. കുറച്ച് ഡ്രോപ്സ്, ലെമണിന്റെ ഡ്രോപ്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ദ ലാസ്റ്റ് ഫൈനൽ നമുക്കിതിലേക്ക് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഡ്രോപ്സ് മതി. അപ്പൊ നമുക്ക് ഇതൊന്ന് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് ഞാൻ മുടി ഒന്ന് പിഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് ഫേസ് ക്ലീൻ ചെയ്യാം. ഞാൻ ലിപ്സ്റ്റിക്കും ഐലൈനറും ഒന്നും റിമൂവ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ഫേസ് കഴുകിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫേസിലോട്ട് മേക്കപ്പ് ഒന്നുമില്ല. കാണാൻ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയിട്ട് സ്കാർസ് ഉണ്ട്. ആക്ച്വലി അതിനുള്ള ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഞാൻ സക്സസ് ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു വീഡിയോ ഉടനെ ഇടുന്നതാണ്. സോ അപ്പം നമുക്ക് ഈ മാസ്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
apply cheyidittunde 15 to 20 minutes ningal face il vekka adum just un dry aagatte 15 minute aayittunde and almost dry aayittunde njan nalla kattil ittakana enna ippolum korchu oru satti pole feel aayunnathu appo almost dry aayittunde appo namukku idu wash cheyam. എൻ്റെ ഫേസ് നോക്കി ജസ്റ്റ് കാസ് ഉണ്ടെന്നല്ലാണ്ട് ഈ ഒരു മാസ്ക് ഇസ് അമേസിങ് എനിക്കിപ്പോൾ എൻ്റെ ക്ലാസ്സിൽ നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റും എൻ്റെ ഫേസിന് ഭയങ്കരമായിട്ട് ഫെയർ ഒരു കോംപ്ലക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രിയങ്ക ചോപ്രയുടെ സ്കിൻ കെയർ ഇസ് അമേസിങ് കേട്ടോ. അപ്പോൾ ഈ ടെൻ ഫേസ് മാസ്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇറ്റ് ഇസ് അമേസിംഗ് അമേസിംഗ് നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റിയ ഒരു സൂപ്പർ മാസ്കാണ്. നമ്മുടെ ട്രഡീഷണൽ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു മാസ്കാണ്. അപ്പൊ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു കമന്റ് ബോക്സ് എന്റെ കമന്റില് ഒരു കമന്റോട് നിങ്ങൾ ഇട്ടാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ലൈക്കും ചെയ്യുക. എനിക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ, സീ യു.